नमस्कार ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എസി ജനറേറ്ററുകൾ അതായത് ജനറേറ്ററുകൾ രണ്ട് ടൈപ്പിലുണ്ട് എന്ന് പറഞ്ഞു എസി ജനറേറ്റർ ഡിസി ജനറേറ്റർ രണ്ട് ക്ലാസ്സുകളിലായിട്ട് എന്താണ് എസി ജനറേറ്ററിന്റെ പ്രവർത്തനം എന്താണ് എസി ജനറേറ്ററിൽ എങ്ങനെയാണ് എസി ഉൽപാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു എസിയുടെ ആവൃത്തി എന്താണ് എന്താണ് എസിയുടെ ഒരു പരിവൃത്തി ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന എസിയുടെ ആവൃത്തി എത്രയാണ് 50 ഹെർട്സ് ആണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വരെ പറഞ്ഞു നിർത്തി അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ബാക്കി എന്താ ഉള്ളത് യെസ് എന്നാണ് തീർച്ചയായും ഡിസി ജനറേറ്റർ ആണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഡിസി ജനറേറ്റർ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിലെ സംസാര വിഷയം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചർച്ച ചെയ്യാനുള്ളത് ഡിസി ജനറേറ്റർ ഓക്കെ എസി ജനറേറ്റർ പറഞ്ഞ പോലെ തന്നെ കുറെ പോയിന്റുകളായിട്ട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം എന്ത് പറയുന്നു ഓക്കെ അല്ലേ ആ അപ്പോൾ എന്താ ആദ്യം എന്താ പറയുന്നത് യെസ് എന്താണ് ഡിസി ജനറേറ്റർ പിന്നെയോ അതിൻ്റെ ഘടന പിന്നെയോ എങ്ങനെയാണ് അതിൽ ഡി സി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഓക്കെ അപ്പോ എന്താണ് എ സി ജനറേറ്റർ എന്ന് ചോദിച്ചാൽ ഉത്തരമായി എന്താണ് എ സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എ സി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ അപ്പൊ എന്താണ് ഡി സി ജനറേറ്റർ ഡി സി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ ആണ് അല്ലെ ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഡി സി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞോളെ ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന കറന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ അല്ലെ എ സി എന്ന് പറഞ്ഞാൽ തുടർച്ചയായ ദിശ മാറുന്ന കറന്റ് ആ ദിശ മാറുന്ന കറന്റിനെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു എ സി ജനറേറ്റർ ഉപയോഗിച്ചിട്ട് ഇനിയോ ദിശ മാറാതെ ഒരേ ദിശയിൽ ഒഴുകുന്ന കറന്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കാണ് ഇപ്പോ ആണ് ഡി സി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ ആണ് ഡി സി ജനറേറ്റർ ഓക്കെ ഈ ഒരേ ദിശയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് സെല്ല് ഉപയോഗിച്ചാൽ മതി സെല്ല് അല്ലെങ്കിൽ ബാറ്ററി ഏതൊക്കെ ടൈപ്പിലുള്ള സെല്ല് നിങ്ങൾക്ക് അറിയാം ഒരുപാട് ടൈപ്പിലുള്ള സെല്ലുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ടോർച്ചിൽ ഉപയോഗിക്കുന്ന ടോർച്ച് സെല്ല് ടോർച്ച് സെല്ല് അതിന് ഡ്രൈ സെല്ല് എന്ന് പറയും ഡ്രൈ സെല്ല് ഓക്കെ ഡ്രൈ സെല്ല് ഡൈ അല്ല ഡ്രൈ ഡ്രൈ സെല്ല് പിന്നെന്തുവാ സോളാർ സെല്ല് സോളാർ സെല്ലില് ഉണ്ടാകുന്നത് ഡി സി ആണ് പിന്നെന്താണോ നമ്മൾ വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺ സെല്ല് ഇല്ല ബട്ടന്റെ ഷേപ്പിലുള്ള ബട്ടൺ സെല്ല് നമ്മൾ അതിനെ മെർക്കുറി സെല്ല് എന്ന ഷേപ്പിലുള്ള പേര് പിന്നെ ഓട്ടോമൊബൈൽസിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സെല്ല് ഏതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്നതിന്റെ പേര് ലെഡ് സ്റ്റോറേജ് ബാറ്ററി അതേപോലെ തന്നെ എന്താ പറയാം നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി ഓക്കെ ഇതൊക്കെയും എസി ഉൽപ്പാദിപ്പിക്കുന്ന സ്രോതസ്സുകളാണ് എസിയുടെ സ്രോതസ്സുകളാണ് അത് കൂടാതെ ജനറേറ്റർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് കൂടി നമുക്ക് ഒരേ ദിശയിൽ ഒഴുകുന്ന കറന്റ് ഉണ്ടാക്കാം ഓക്കെ ഈ സെല്ലുകൾ കൂടാതെ തന്നെ സെല്ലിൽ എന്താ സംഭവിക്കുന്നത് സെല്ലിൽ എന്താ സംഭവിക്കുന്നത് സെല്ലിൽ രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ രാസപ്രവർത്തനം നടത്തിയിട്ടാണ് നമ്മൾ ഒരേ ദിശയിൽ ഒഴുകുന്ന കറന്റ് അവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ രാസോർജത്തിനെയല്ല നമ്മൾ എന്താക്കി മാറ്റുന്നത് വൈദ്യുതോർജമാക്കി മാറ്റുന്നത് പിന്നെയോ വൈദ്യുതകാന്തിക പ്രേരണം നടത്തിയിട്ടാണ് അതായത് യാന്ത്രികോർജത്തിനെയാണ് നമ്മൾ വൈദ്യുതോർജമാക്കി മാറ്റാൻ പോകുന്നത് എങ്ങനെയുള്ള വൈദ്യുതോർജം ഡി സി ഓക്കെ ഓമിക്കുക സെല്ല് ഏതായാലും അവിടെ ഉണ്ടാകുന്നത് ഡി സി ആണ് പക്ഷെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഡി സി എന്ന് പറയുന്നത് വൈദ്യുതോർജം ഉണ്ടാകുന്നത് രാസപ്രവർത്തനം നടന്നിട്ടാണ് അതേ സമയം നമ്മൾ ഇനി പുതിയൊരു സംവിധാനം വഴി ഡി സി ഉൽപ്പാദിപ്പിക്കുകയാണ് ജനറേറ്റർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിട്ട് അതായത് യാന്ത്രികോർജത്തിനെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു ഡി സി വൈദ്യുതോർജമാക്കിട്ട് മാറ്റുന്നു ഓക്കെ അപ്പൊ ഇത് തലയിൽ വെക്കണം കുഞ്ഞോളെ തലയിൽ വെക്കണം കേട്ടോ യെസ് അപ്പൊ അടുത്ത നമുക്ക് പറയാം അപ്പൊ ഈ പറഞ്ഞത് കൂടി ഓർമ്മ പറഞ്ഞു ഡി സി സ്രോതസ്സുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പരീക്ഷയ്ക്ക് ചോദിച്ചു ഏതൊക്കെയാണ് ഡി സി സ്രോതസ്സുകൾ എന്ന് ചോദിച്ചാൽ നിസ്സംശയം നിങ്ങൾക്ക് ഇതാ ഈ പിന്നെ സോഴ്സുകളുടെ സ്രോതസ്സുകളുടെ പേര് പറയാം കൂടെ ജനറേറ്റർ വെറും ജനറേറ്റർ എന്ന് ഇതേ പോരാ ഡി സി ജനറേറ്റർ തന്നെ ഇടണം അതാണ് ഡി സിയുടെ സ്രോതസ് ഓക്കെ അപ്പൊ ഡി സി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ ആണ് ഡി സി ജനറേറ്റർ
ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പ്രവർത്തനം എന്താണ്? എന്താണ് അവിടുത്തെ ഊർജമാറ്റം? ആദ്യപ്പോ എന്താണ് അറിയാനുള്ളത്? ഏത് ജനറേറ്റർ ആയാലും ജനറേറ്റർ എ സി ആവട്ടെ ഡി സി ആവട്ടെ എന്താണ് ഊർജമാറ്റം? എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു അല്ലേ? ഇതാണ് ഊർജമാറ്റം. ഇനി എന്താണ് പ്രവർത്തന തത്വം വെച്ച് നിങ്ങൾ എന്ത് പറയും? എല്ലാം പഠിച്ചു കഴിഞ്ഞതാണല്ലോ മാഷ വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാ? എത്ര പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുന്നോ അത്രയും നമ്മുടെ തലയിൽ അങ്ങനെ ഉറച്ചു നിൽക്കും. എന്താണ് അവിടുത്തെ പിന്നെന്താ പറയാ പ്രവർത്തന തത്വം? ആ ഞാൻ പറയുമ്പോ തന്നെ നിങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നറിയാം. എന്താണ് പ്രവർത്തന തത്വം? ജനറേറ്റർ ഏതുമാവട്ടെ അത് വൈദ്യുതകാന്തിക പ്രേരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. വൈദ്യുതകാന്തിക പ്രേരണം ഓക്കെ. അവിടെയാണ് നമ്മൾ അന്ന് വലിയൊരു ക്വസ്റ്റ്യൻ ബാക്കിയാക്കിയത് അല്ലെ. എന്താണ് വൈദ്യുതകാന്തിക പ്രേരണമാണോ പ്രവർത്തന തത്വം? എങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ട് എ സി ആവണ്ടേ? ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം വൈദ്യുതകാന്തിക പ്രേരണമാണെങ്കിൽ നമ്മളെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കാന്തത്തിന്റെയോ കമ്പിച്ചുരുളിന്റെയോ ചലനം വഴിയാണ് ഇപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടാകുന്നത്. എങ്കിൽ എന്തായാലും ദിശ മാറുന്ന കറണ്ടേ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ മാഷ അവിടെ ഡി സി ആയി? വൈദ്യുതകാന്തിക പ്രേരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാൽ അവിടെ എ സി എ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പിന്നെ അങ്ങനെ ഇവിടെ ഡി സി എങ്ങനെയായി? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ, നമുക്കിത് പറയാം. ഓക്കെ, പ്രവർത്തന തത്വം വൈദ്യുതകാന്തിക പ്രേരണമാണ്. ഇനി നമ്മൾ അതിന്റെ ഘടന പറയാൻ പോകാം. ഡി സി ജനറേറ്ററിന്റെ ഘടന. ഓക്കെ, ഡി സി ജനറേറ്ററിന്റെ ഘടന ഘടന എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ എങ്ങനെയാണ് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വൈദ്യുത കാന്തിക പ്രേരണം സംഭവിക്കണമെങ്കിൽ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം വേണം. കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കണമെങ്കിൽ കാന്തം വേണം അല്ലേ, ഫ്ലക്സ് വേണം. കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കണമെങ്കിൽ ഫ്ലക്സ് വേണം, കാന്തിക ഫ്ലക്സ് വേണം. കാന്തിക ഫ്ലക്സ് വേണമെങ്കിൽ കാന്തം വേണം എന്ന് പറഞ്ഞാൽ കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാന്തം അവിടെ അനിവാര്യമാണ്. ഓക്കെ, ആ കാന്തം നമ്മളിപ്പോ സാധാരണ സ്ഥിരകാന്തമാണ് ഇവിടെ പറയുന്നത്. സ്ഥിരകാന്തം, ഒരു സ്ഥിരകാന്തം, നമ്മൾ അതിന്റെ വേറൊരു പേര് കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫീൽഡ് കാന്തം. ഇതാ സ്ഥിരകാന്തം, ഫീൽഡ് കാന്തമായിട്ട് ഉപയോഗിക്കുന്നത് സ്ഥിരകാന്തമാണ്. എന്താണ് ഫീൽഡ് കാന്തം? ജനറേറ്ററിൽ കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കുന്ന കാന്തമാണ് ഫീൽഡ് കാന്തം. ഫീൽഡ് കാന്തമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സ്ഥിരകാന്തമാണ്. ഓക്കെ, സ്ഥിരകാന്തം. ഞാനത് തൽക്കാലം വളരെ ചെറിയ സിമ്പിളായിട്ട് ഒരു ചിത്രം ഇവിടെ കാണിച്ചോട്ടെ മക്കളെ. ആ ഓക്കെ, അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചിത്രമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ചിത്രം, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ എ സിയിൽ വെച്ച പോലെ തന്നെ, എ സിയിൽ വെച്ച പോലെ തന്നെ ഡോ, നോർത്ത് സൗത്ത്. ഓക്കെ, ഇത് രണ്ട് വേറെ വേറെ കാന്തങ്ങളാണ്. ഇതിന്റെ സൗത്ത് ഇപ്പുറത്തുണ്ട്, ഇതിന്റെ നോർത്ത് ഇപ്പുറത്തുണ്ട് കേട്ടോ. അല്ലാതെ ഒരു കാന്തത്തിനെ കട്ടാക്കിട്ട് വെച്ചതല്ല അന്ന് വിചാരിക്കരുത്. ദെൻ അപ്പൊ നോർത്ത് സൗത്ത്, ഇപ്പൊ രണ്ട് കാന്തങ്ങൾ ചേർന്നതാണ് ആക്ച്വലി ഒരു ഫീൽഡ് കാന്തമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഫീൽഡ് കാന്തം? എന്തിനാണ് ഫീൽഡ് കാന്തം? ജനറേറ്ററിൽ കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ കാന്തിക ഫ്ലക്സ് സൃഷ്ടിച്ചു. നോർത്തിന് സൗത്തിലോട്ട് കാന്തിക ബലരേഖകൾ ഇങ്ങനെ പോകുന്നുണ്ട്, ഇതിന്റെ ഇടയിൽ കാന്തിക ബലരേഖകളുണ്ട്. ഇനി എന്ത് ചെയ്യണം? ആ ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കണം, അതിനാ ഫ്ലക്സിനെ ഛേദിക്കണം. ഛേദിക്കാൻ വേണ്ടിട്ട് ഒരു ചാലകം വേണം. ആ ചാലകമാണ് ആർമേച്ചർ കോയിൽ. ആർമേച്ചർ കോയിൽ, അപ്പൊ ഇതാ ഇതിന്റെ അടുത്ത് നമ്മൾ ഒരു ആർമേച്ചർ കോയിൽ വെക്കുന്നു. ആർമേച്ചർ കോയിൽ വെക്കുന്നു. ഇതൊന്നും നമ്മൾ വീണ്ടും എഴുതേണ്ട കാര്യമില്ല കേട്ടോ, ജസ്റ്റ് ചിത്രം വരച്ചാൽ മതി. എന്തേ നമ്മളെല്ലാം എ സി ജനറേറ്ററില് എന്താണ് ആർമേച്ചർ എന്നും എന്താണ് ഫീൽഡ് കാന്തം എല്ലാം ഇത് കഴിഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ ചിത്രം മാത്രം വരച്ചാൽ മതി കേട്ടോ, അല്ലാതെ വീണ്ടും അത് വീണ്ടും എടുത്തു തരേണ്ട കാര്യമില്ല. ഓക്കെ, ആർമേച്ചർ, ആർമേച്ചർ,
വ്യതിയാനം സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഛേദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സംവിധാനമാണ് ആമേച്ചർ കോയിൽ. ഓക്കെ, ഇത് ആമേച്ചർ കോയിലിന്റെ രണ്ട് ഭുജങ്ങൾ, രണ്ട് ഹാൻഡുകൾ, രണ്ട് ഭുജങ്ങൾ. ഓക്കെ, രണ്ട് ഹാൻഡുകൾ. ഇങ്ങനെ നോക്കണോ, ഇത് കണ്ടിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ്. എന്താണ്? എസി ജനറേറ്ററിന്റെ ആർമേച്ചറിന്റെ ഭുജങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രണ്ടെണ്ണത്തിന് ഇതിന്റെ രണ്ട് ഹാൻഡുകളും ഒരേ നീളമുള്ളതാണ്. അവിടെ രണ്ട് വ്യത്യസ്ത, ഒന്ന് വലുത് മറ്റൊന്ന് ചെറുതായിരുന്നു അല്ലെ. ഇവിടെ രണ്ടും ഒരേ നീളമുള്ളതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ആ വ്യത്യാസം തീരാനുള്ളല്ലോ. അപ്പൊ ഘടനയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാനത് ഇവിടെ ഇങ്ങനെ വരക്കുന്നു കേട്ടോ. ഇതാ നമ്മുടെ ആർമേച്ചറിന്റെ രണ്ട് ഭുജങ്ങൾ. രണ്ട് ഒരേ നീളം. ഓക്കെ, ഇതാ ഒരേ നീളം. ഇനെന്ത് വേണോടോ? അപ്പൊ ഇതിനെ ഈ ആർമേച്ചർ നമ്മൾ ഇതിന്റെ അടുത്ത് ഇങ്ങനെ തിരിക്കണം അല്ലെ. ഏയ്, കാന്തിക മണ്ഡലത്തിന്, അതായത് കാന്തങ്ങൾക്കിടയിൽ ഈ ആർമേച്ചർ ഇങ്ങനെ തിരിക്കണം. അപ്പൊ തിരിക്കുമ്പോ ഈ ആർമേച്ചർ എന്ത് ചെയ്യും? ആ കാന്തിക വലരേഖകളെ തുടർച്ചയായിട്ട് കട്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ആർമേച്ചറിൽ എന്തുണ്ടാകും? യാസ് എന്താ ആ പറ എന്തുണ്ടാകും? ആർമേച്ചറിൽ EMF ഉൽപാദിപ്പിക്കപ്പെടും. പക്ഷെ എന്ത് ചെയ്യണം? തുടർച്ചയായി തിരിച്ചോണ്ടിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു റിംഗ് വേണം അല്ലെ. തിരിക്കാൻ പറ്റിയ സുഗമമായിട്ടൊരു വസ്തുവിനെ തിരിക്കാൻ പറ്റിയ സംവിധാനമാണ് വൃത്താകൃതിയിലുള്ള വസ്തുക്കൾ എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ അതിനു വേണ്ടിയിട്ട് AC ജനറേറ്ററിൽ നമ്മൾ ഉപയോഗിച്ചത് രണ്ട് പൂർണ്ണ വളയങ്ങളാണ്. നമ്മൾ അതിന് എന്ത് പറഞ്ഞു? സ്ലിപ്പ് റിങ്ങുകൾ എന്ന് വിളിച്ചു. ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് അറിയാവോ? ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് അറിയാവോ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഒരു പൂർണ്ണ വളയെടുക്കുക, ഒരു പൂർണ്ണ വളയ. ഓക്കെ, ഒരു പൂർണ്ണ വളയെടുക്കുക. എന്നിട്ട് ആ പൂർണ്ണ വളയത്തിനുണ്ടല്ലോ കുഞ്ഞോളെ, അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്ക്. യാസ്, നമ്മൾ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കി. ഓക്കെ, ഇതാ നോക്ക്, ഒരു പൂർണ്ണ വളയത്തിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് രണ്ട് ഹാഫ് റിങ്ങുകൾ കിട്ടും, പകുതി റിങ്ങുകൾ കിട്ടും, അർദ്ധവളയങ്ങൾ കിട്ടും. ഇതിന്റെ പേരാണ് സ്പ്ലിറ്റ് റിങ്ങുകൾ, സ്പ്ലിറ്റ് ആക്കിയ റിങ്ങുകൾ. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്താകണമെന്ന് അറിയാവോ? അതിൽ ഓരോന്നും കൊണ്ടുവന്നിട്ട് കുഞ്ഞോളെ എന്താക്കണമെന്ന് അറിയാവോ? ഒരു റിങ് ഇവിടെ വെക്കുക, ആ രണ്ട് അർദ്ധവളയങ്ങൾ ഉണ്ടല്ലോ അതിലൊന്ന് ഇവിടെ വെക്കുക, ഒന്ന് ഇവിടെ വെക്കുക. ഓക്കെ ഓക്കെ, ഇതാ ഞാനത് ഫുള്ളാക്കി കാണിക്കാം. ഇതാ ഇതാണ് ഒരർദ്ധവളയം, ഇതാണ് രണ്ടാമത്തെ അർദ്ധവളയം. ഓക്കെ, ഇതില് ഈ ആർമേച്ചറിന്റെ ഒരു ഹാൻഡ് ഉണ്ടല്ലോ, അതിനെ ഈ ഒരു അർദ്ധവളയത്തില് വിളക്കി ചേർക്കുക, ഉരുക്കി ചേർക്കുക, വെൽഡ് ചെയ്ത് വെക്കുക, മറ്റിനെ ഇവിടേക്ക് ഉരുക്കി വെക്കുക. അപ്പൊ എന്താവും മക്കളെ? ഇനി നിങ്ങൾ ഈ ഇങ്ങനെ തിരിച്ചാ മതി, ആ ഇങ്ങനെ തിരിച്ച രണ്ട് അർദ്ധവളയങ്ങളും ഉണ്ടല്ലോ, ആ രണ്ട് അർദ്ധവളയങ്ങളും ഉണ്ടല്ലോ, അതിനെ തിരിച്ചാ മതി. ഇതാണ് ആ രണ്ടാമത്തെ വളയങ്ങൾ, അതിനെ ഇങ്ങനെ തിരിച്ചാ മതി. ഈ വളയങ്ങൾ തിരിക്കുമ്പോൾ ഈ വളയങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആർമേച്ചർ കറങ്ങിക്കോളും. ആർമേച്ചർ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? കാന്തിക വലരേഖകളെ ഛേദിക്കും, അന്ന് EMF ഉണ്ടാവും. അപ്പൊ സംഗതി ക്ലിയറായി, ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഞാൻ അതിനിവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ കാണിക്കാം. ഇതാ രണ്ട് അർദ്ധവളയങ്ങൾ, ഒന്ന് രണ്ട്. അപ്പൊ ഇതാണ് അടുത്ത ഭാഗം, സ്പ്ലിറ്റ് റിങ്ങുകൾ എന്നറിയപ്പെടുന്ന ഭാഗം. അപ്പൊ ടോട്ടൽ മൂന്നെണ്ണമായി. ഏതെല്ലാം? ഒന്ന് ഫീൽഡ് കാന്തം, രണ്ട് ആർമേച്ചർ, മൂന്ന് സ്പ്ലിറ്റ് റിങ്ങുകൾ. ഇനി എന്ത് വേണം? AC ജനറേറ്ററിൽ ഉള്ളത് പോലെ തന്നെ
ഈ നമ്മുടെ ഈ ഉൽപാദിപ്പിക്കപ്പെടുന്ന കാന്റിനെ ബാഹ്യ സർക്യൂട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ട് ബ്രഷുകൾ കൂടി വേണം. എന്താണ് രണ്ട് ബ്രഷുകൾ കൂടി വേണം. ഓക്കെ, ബാഹ്യ സർക്യൂട്ടിലേക്ക് കാന്റിനെ ബാഹ്യ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുകൾ. എന്നിട്ട് ബാഹ്യ സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുക, അതായത് ഒരു വയർ വഴി ബന്ധിപ്പിക്കുക. ഈ ബ്രഷുകൾ കറങ്ങൂ, ആ ബ്രഷിന്റെ മുകളിൽ കൂടിയിട്ട് ആര് കറങ്ങു, ഇനിങ്ങുകൾ കറങ്ങും. ബ്രഷ് കറങ്ങൂല, ബ്രഷിന്റെ മുകളിലെ കൂടി തെന്നി നീങ്ങും. എ സി ജനറേറ്ററിൽ രണ്ട് ലിങ്കുകൾ തെന്നി നീങ്ങുന്നു. ഇവിടെ ഒരു ലിങ്ങിനെ പകുതിയാക്കിയിട്ടുള്ള, രണ്ട് പകുതികളാക്കിയിട്ടുള്ള സ്പ്ലിറ്റ് ലിങ്കുകൾ കറങ്ങുന്നു. എന്തിന്റെ മുകളില്, ആ ഗ്രാഫൈറ്റ് ബ്രഷുകളുടെ മുകളിൽ കൂടിയിട്ട്. ഓക്കെ, അത് കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ കാണിക്കുന്നു. ഇതാ ഇതാ, ഓക്കെ, ഇതാണ് ബാഹ്യ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ബാഹ്യ സർക്യൂട്ടിലെ കാരണത്തിന്റെ സാന്നിധ്യം അറിയാണ് ഇത് ഒരു ഗാലോണിയോമീറ്ററോ ബൾബോ എന്നാണെന്ന് വെച്ചാൽ നോക്കാം. കുഞ്ഞുങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. സോ ഇതാണ് ഘടന. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞു, എന്താണ് ഊർജ്ജമാറ്റം, സംഭവിക്കുന്ന ഊർജ്ജമാറ്റം, രണ്ട് പ്രവർത്തന തത്വം, ഘടന, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് ഇവിടെ ഇതിന്റെ പ്രവർത്തനമാണ്. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, ആ വൈദ്യുതി എങ്ങനെ ഡി സി ആയി, ഈ രണ്ട് കാര്യങ്ങൾ പറയണം. എന്താണ് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, ആ വൈദ്യുതി എങ്ങനെ ഡി സി ആയി, എങ്ങനെ ഡി സി ആയി, എങ്ങനെ ഡി സി ആയി. വെയിറ്റ് ആൻഡ് സീ നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ.